എല്ലാ കൂട്ടുകാർക്കും പത്താം സ്റ്റാൻഡേർഡിലെ ഐ ടി ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാഷ്ട്രചിത്രങ്ങളെക്കുറിച്ചും വ്യക്തചിത്രങ്ങളെക്കുറിച്ചുമാണ് പഠിച്ചത് നമ്മളവ താരതമ്യം ചെയ്തു എവിടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ഇതുമായി ബന്ധപ്പെട്ട് പാഠപുസ്തകത്തിലെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് എഴുതാനായി തന്നിരുന്നു എല്ലാവരും എഴുതിയോ ബുക്കെടുത്തേ നമുക്ക് ആ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കാം മൂന്ന് പ്രസ്താവനകളായിരുന്നു തന്നിരുന്നത് ഒന്ന് രാഷ്ട്ര ചിത്രങ്ങൾ പിക്സലുകളാൽ നിർമ്മിക്കപ്പെടുന്നു ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന വെക്ട ചിത്രങ്ങൾ സ്കെയിൽ ചെയ്യുമ്പോൾ വ്യക്തത നഷ്ടപ്പെടുന്നു തെറ്റാണ് ബിറ്റ് മാപ്പ് ചിത്രങ്ങളേക്കാൾ വെക്ട ചിത്രങ്ങൾക്ക് ഫയൽ സൈസ് കുറവാണ് ശരിയാണ് എല്ലാവരും ഉത്തരം നോക്കിയോ ഉത്തരവെഴുതിയ എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾക്കറിയാം ജിംബ് ഒരു റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എസ് വി ജി ചിത്രങ്ങൾ വെക്ടർ ചിത്രങ്ങളാണെന്ന് പറഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇങ്ക് സ്കേപ്പ് എന്ന് നമ്മൾ ചുരുക്കി വിളിക്കുന്ന ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ നിർമ്മിക്കപ്പെടുന്നത് എസ് വി ജി ചിത്രങ്ങളാണ് അതായത് ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ചിത്രങ്ങൾ വരച്ച് സേവ് ചെയ്യുമ്പോൾ ഇത് എസ് വി ജി ഫയലായിട്ടാണ് സൂക്ഷിക്കപ്പെടുന്നത് മറ്റൊരു പ്രത്യേകത ഇതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൂടിയാണ് എന്താണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ നിങ്ങൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒൻപതാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ജിംബ് ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് എന്താണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വതന്ത്രമായി ഉപയോഗിക്കാനും ആ ഉപയോഗക്രമത്തെക്കുറിച്ച് പഠിക്കാനും അതിൽ മാറ്റം വരുത്താനും യാതൊരു തടസ്സങ്ങളുമില്ലാതെ എത്ര പകർപ്പുകൾ വേണമെങ്കിലും എടുത്തുപയോഗിക്കാനും സാധിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളെന്ന് പറയുന്നത് ഫ്രീ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർസ് ദറ്റ് അലോ യൂസേഴ്സ് ടു റൺ ദ സോഫ്റ്റ്വെയർ ഫോർ എനി പർപ്പസ് ആസ് വെൽ ആസ് ടു സ്റ്റഡി ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ആസ് ഫ്രീ സോഫ്റ്റ്വെയർ ഈ സോഫ്റ്റ്വെയർ എഴുതപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പ്രോഗ്രാം അത് നമ്മൾ സോഴ്സ് കോഡ് എന്നാണ് പറയുന്നത് അത് എല്ലാവർക്കും വായിക്കാവുന്ന വിധത്തിൽ ലഭ്യമായിരിക്കും അതുകൊണ്ട് തന്നെ ആ സോഴ്സ് കോഡിൽ മാറ്റങ്ങൾ വരുത്തി ഉപയോക്താക്കൾക്ക് ആവശ്യമുള്ള രീതിയിൽ അതിന് മാറ്റം വരുത്തി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് ഇതിനെയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഇംഗ്സ്കേപ്പ് ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ നിർമ്മിക്കപ്പെടുന്ന ഫയലുകൾ എസ് വി ജി ഫയലുകളാണ് പിന്നെ ഇതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് മറ്റ് രണ്ട് പ്രത്യേകതകൾ കൂടി ഇതിനുണ്ട് ഒന്ന് ബിറ്റ് മാപ്പ് ചിത്രങ്ങളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ബിറ്റ് മാപ് ചിത്രങ്ങൾ ബിറ്റ് മാപ്പ് ചിത്രങ്ങളെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഇംഗസ്കേപ്പിൽ ലഭ്യമാണ് ഇതുകൂടാതെ ഇതൊരു വെക്ടർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം വെക്ടർ ചിത്രങ്ങളാണ് ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം റാസ്റ്റർ ചിത്രങ്ങളാക്കി മാറ്റാനുള്ള സൗകര്യവും ഇതിലുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഇതിൻ്റെ ഇൻക്സ്കേപ്പ് ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇൻക്സ്കേപ്പ് ഇസ് എ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എസ് വി ജി ചിത്രങ്ങളാണ് ഇതിൽ നിർമ്മിക്കപ്പെടുന്നത് ഇറ്റ് ഈസ് യൂസ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എസ് വി ജി ഇമേജസ് ഇതൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് എ ഫ്രീ സോഫ്റ്റ്വെയർ ഇതിൽ ബിറ്റ് മാപ്പ് ചിത്രങ്ങളെ ഇമ്പോർട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും കഴിയും വി ക്യാൻ ഇമ്പോർട്ട് ബിറ്റ് മാപ്പ് ഇമേജസ് ആൻഡ് എഡിറ്റ് ദം ഇൻ ഇംഗ്സ്കേപ്പ് വെക്ടർ ചിത്രങ്ങളെ റാസ്റ്റർ ചിത്രങ്ങളാക്കാനും ഇതിൽ സൗകര്യമുണ്ട് റാസ്റ്റർ ഇമേജസ് ഒരു വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ഇങ്ക്സ്കേപ്പിനെ കുറിച്ച് നമുക്ക് കൂടുതലായി പഠിക്കാം അതിൻ്റെ വിൻഡോ എങ്ങനെയാണ് അതിൻ്റെ വിൻഡോ നമുക്കൊന്ന് പരിചയപ്പെടാം നമുക്ക് ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നുവെന്ന് നോക്കാം അതിനായി ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇൻസ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ഇതാണ് ഇൻസ്കേപ്പിൻ്റെ ജാലകം വിൻഡോ എൻ്റെ പേര് നമ്മളിവിടെ ഒന്നും ചെയ്യാത്തൊണ്ട് ന്യൂ ഡോക്യുമെൻ്റ് എന്ന് കാണാം ഇത് ബാർ ആണ് ഇത് ടൂളുകളുണ്ട് ടൂൾ ബാർ ഇതാണ് ഇങ്ക്സ്കേപ്പിൻ്റെ ക്യാൻവാസ് ജിംബിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ജിംബ് ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാൻവാസിൻ്റെ സൈസ് നമ്മൾ മുൻകൂട്ടി കൊടുക്കണം അതിന് ശേഷമാണ് നമ്മളാണ് ക്യാൻവാസിൻ്റെ സൈസ് നിശ്ചയിക്കുന്നത് എന്നാൽ ഇവിടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും അപ്പോൾ ഈ നടുക്ക് കാണുന്ന ഇതെന്താണ് ഇത് പേജിൻ്റെ ബോർഡറാണ് ഒരു പേജാണ് ഈ പേജിൻ്റെ സൈസ് ഡിഫോൾട്ടായിട്ട് എ ആണ് ഇത് പേജിൻ്റെ ബോർഡറാണ് ഇതിന് ബോർഡറിനകത്തല്ല ബോർഡറിൻ്റെ വെളിയിൽ വേണമെങ്കിലും നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കും നമുക്ക് ഈ പേജിൻ്റെ ക്രമീകരണത്തിൽ എന്ത് മാറ്റം വരുത്തണമെങ്കിലും ചിത്രരചനയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ സാധിക്കും അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഫയൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഫയൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എടുക്കണം ഇതാ ഡോക്യുമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഈ പേജുമായി സംബന്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പേജിൻ്റെ ബോർഡർ ക്രമീകരിക്കുന്നതിന് മറ്റുമായിട്ട് പല കുറേ സങ്കേതങ്ങളുണ്ട് ഇവിടെ നമുക്കിതൊന്ന് നോക്കാം ദ പേജ് സൈസ് ഡിഫോൾട്ടായിട്ട് എ ഫോർ ആണ് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഈ പേജിൻ്റെ ബോർഡർ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇത് പോർട്രേറ്റ് ആണ് കിടക്കുന്നത് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാം ലാൻഡ്സ്കേപ്പ് രണ്ട് രീതിയിൽ നമുക്കിതിനെ ക്രമീകരിക്കാം പോർട്രേറ്റായിട്ടും ലാൻഡ്സ്കേപ്പ് ആയിട്ടും ഈ ലാൻഡ്സ്കേപ്പ് കൊടുക്കുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ കണ്ടോ എന്ത് സംഭവിച്ചു ആ ഇതിന് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ട് കുറച്ച് വീതി കൂടിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യണമെന്നില്ല ചിത്രങ്ങൾ വരച്ച് വരയ്ക്കുന്നതിൻ്റെ ഇടയിലാവാം അല്ലെങ്കിൽ ചിത്രങ്ങൾ വരച്ച് കഴിഞ്ഞതിന് ശേഷമാകാം എപ്പോൾ വേണമെങ്കിലും നമുക്കിൻ്റെ പേജിൻ്റെ വലിപ്പം ക്രമീകരിക്കാവുന്നതാണ് ഞാനിത് വീണ്ടും ആക്കുകയാണ് വിട്ടും ഹൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ബോർഡർ ഞാൻ പറഞ്ഞല്ലോ ഇത് പേജിൻ്റെ ബോർഡറാണ് ഇവിടെ ഷോ പേജ് ബോർഡർ എന്ന് കൊടുത്തിട്ടുണ്ട് പേജിൻ്റെ ബോർഡർ ഒഴിവാക്കണം ഇവിടെ ടിക്ക് മാർക്ക് കിടപ്പുണ്ട് ഇത് ഒഴിവാക്കണമെങ്കിൽ പേജിന് ബോർഡർ വേണ്ട എന്നാണെങ്കിൽ എന്ത് ചെയ്യാം ഈ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കിയാൽ മതി ഇപ്പം അത് ആ പേജിന് ബോർഡർ ഇല്ല അല്ലേ ഇനി ബോർഡർ ഉണ്ട് ആ ബോർഡർ എങ്ങനെ വേണം ബോർഡറിന് ഷാഡോ വേണോ എന്നുള്ളതാണ് ബോർഡറിന് ഷാഡോ വേണമെങ്കിൽ നമുക്ക് ഇതാ ഇതിവിടെ കിടപ്പുണ്ട് ഷാഡോ വേണ്ട എങ്കിൽ ഇത് ചെയ്യാം കണ്ടോ ഇവിടെ വ്യത്യാസം വന്നത് കണ്ടോ ബോർഡറിൻ്റെ കളർ കൊടുപ്പുണ്ട് കിടപ്പുണ്ട് അപ്പോൾ ഇതിൽ എന്ത് വ്യത്യാസം വേണമെങ്കിലും ഇവിടെ വരുത്താനായിട്ട് സാധിക്കും ഇനി ഒരു സൗകര്യം കൂടി ഉള്ളത് എവിടെ നിങ്ങൾ കണ്ടോ റീസൈസ് പേജ് ടു കണ്ടൻറ്റ് നമ്മൾ ചിത്രം വരച്ചു വരച്ചു വന്നപ്പോൾ അത് വലിയൊരു ചിത്രമാണ് ബോർഡറിന് വെളിയിലായിട്ടാണത് കാണപ്പെടുന്നത് നമുക്ക് ഈ ചിത്രത്തിനനുസരിച്ച് ചിത്രത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് ബോർഡറിനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയാണ് റീസൈസ് പേജ് ടു എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിത്രവും സെലക്ട് ചെയ്തിട്ട് ഇത് റീസൈസ് പേജ് ടു കണ്ട കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാവും ആ ചിത്രത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബോർഡറിനെ ക്രമീകരിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയുമാണ് ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ പ്രധാനമായിട്ടും ഉള്ളത് ഈ അങ്ക്സ്കേപ്പിൻ്റെ ക്യാൻവാസിൻ്റെ പ്രത്യേകത ഇത് സുതാര്യമായ ക്യാൻവാസാണ് നമ്മൾ ജിംബിൽ ചെയ്യുമ്പോൾ ജിംബിൽ നമ്മൾ ക്യാൻവാസ് നിർമ്മിച്ച ശേഷം ബ്ലെൻറ്റ് ടൂളോ അല്ലെങ്കിൽ ഫിൽ കളറോ ഒക്കെ കൊടുത്ത് നമ്മൾ അതിനകത്ത് നിറം ഫില്ല് ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ ഇൻക്സ്കേപ്പിൻ്റെ ക്യാൻവാസിൽ അങ്ങനെ സാധ്യമല്ല കാരണം അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്യാൻവാസ് ആണ് ഇതിലെന്തെങ്കിലും രൂപങ്ങൾ വരച്ച ശേഷം മാത്രമേ അതിനകത്തേക്ക് നിറം കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് നോക്കാം അപ്പോൾ ക്യാൻവാസ് ആയി എങ്ങനെയാണ് നമ്മൾ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്തെല്ലാം ആവശ്യമാണ് അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ഈ സൈഡിൽ കാണുന്ന ടൂൾ ബോക്സിൽ ഉണ്ട് ഇതാണ് ടൂൾ ബോക്സ് ജിംബിൽ നിന്നും വ്യത്യസ്തമായി ക്യാൻവാസിനോട് ചേർന്ന് തന്നെയാണ് ടൂൾ ബോക്സ് കാണപ്പെടുന്നത് ഈ ടൂൾ ബോക്സിൽ ഓരോ ടൂളിലും ഇതെല്ലാം ടൂളുകളാണ് ടൂളുകളുടെ ചിത്രങ്ങൾ മാത്രമേ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കുള്ളൂ ഇതാണ് നമ്മൾ ഐക്കൺ എന്ന് പറയുന്നത് ഈ ഐക്കണിൽ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ എന്ത് കാണാം ഒന്നാമത്തേൽ ഞാൻ ആദ്യത്തെ ടൂളിൽ ഞാൻ മൗസ് പോയിൻ്റർ കൊണ്ടുവന്നു എന്താ കാണുന്നത് അവിടെ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഓബ്ജെക്ട്സ് ഓബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാനും അവയിൽ മാറ്റം വരുത്താനുമുള്ള ടൂളാണിത് എന്താണ് ഓബ്ജക്റ്റ് ഓബ്ജെക്റ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇംഗ്സ്കേപ്പിൻ്റെ ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ രൂപങ്ങൾ വരകൾ ഇതിനെല്ലാം നമ്മൾ ഓബ്ജെക്റ്റ് എന്നാണ് പറയുന്നത് അക്ഷരങ്ങൾ എഴുതുമല്ലോ അതും ഒബ്ജക്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം അതിനെ സെലക്ട് ചെയ്യാനും അവയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുന്ന ടൂളാണ് ആദ്യത്തെ ടൂൾ ഇത് സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഓബ്ജെക്ട്സ് നമ്മളുടെ എല്ലാ ടൂളുകളും പരിചയപ്പെടുന്നില്ല നമ്മുടെ ചിത്രം നമ്മളുടെ ചിത്രം വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ടൂളുകളാണ് ഇവിടെ പരിചയപ്പെടുന്നത് രണ്ടാമത്തത് എഡിറ്റ് പാത് ബൈ നോഡ് എന്ന് പറഞ്ഞാൽ നോഡ് എഡിറ്റിങ്ങിന് സഹായിക്കുന്നതാണ് ഇത് കണ്ടോ ഇതിൻ്റെ ഷേയ്പ് കാണുമ്പോഴേ നമുക്കറിയാം എന്തിനുള്ളതായിരിക്കും ഇത് ക്രിയേറ്റ് റെക്റ്റാംഗിൾ സാൻഡ് സ്ക്വയർസ് ദീർഘചതുരങ്ങളും സമചതുരങ്ങളും വരയ്ക്കുന്നതിനാവശ്യമായ ടൂളാണ് ഇതോ ക്രിയേറ്റ് സർക്കിൾസ് എലിപ്സസ് ആൻഡ് ആർക്ക് വൃത്തവും ദീർഘവൃത്തവുമെല്ലാം വരയ്ക്കാനുള്ള ടൂളാണ് ഇതാണെങ്കിലോ ഡ്രോ ബെസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ് ബെസിയർ വക്രങ്ങളും നേർരേഖകളും വരയ്ക്കാനുള്ള ടൂളാണ് ഇത് ഡ്രോ കാലിഗ്രാഫിക് ഓർ ബ്രഷ് സ്ട്രോക്ക് കാലിഗ്രാഫിക് പേന് നിങ്ങൾക്ക് പരിചയമുണ്ടാകും അല്ലേ നമ്മൾ പോസ്റ്ററൊക്കെ എഴുതുമ്പോൾ അതൊക്കെ കുറച്ച് ഭംഗിയാക്കാൻ അക്ഷരങ്ങളൊക്കെ ഭംഗിയാക്കാൻ വേണ്ടി നമ്മൾ കാലിഗ്രാഫിക് പേൻ ഒരു പ്രത്യേക രീതിയിലാണ് അക്ഷരങ്ങൾ വളരെ ഭംഗിയായിട്ട് വരും ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുമ്പോഴും ആ ഒരു ഇഫക്റ്റാണ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് കാലിഗ്രാഫിക് ബ്രഷ് സ്ട്രോക്ക് നോക്കൂ അടുത്ത ടൂൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങൾ ജിമ്പിൾ ചെയ്തിട്ടുള്ളതല്ലേ ഉപയോഗിച്ചിട്ടുള്ളതല്ലേ ഈ ടൂള് ഏതാണത് ഇത് ടെക്സ്റ്റ് ടൂളാണ് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഓബ്ജെക്ട്സ് അക്ഷരങ്ങളെ ക്യാൻവാസിൽ ചേർക്കുന്നതിന് അക്ഷരങ്ങളെ ടൈപ്പ് ചെയ്ത് ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന ടൂളാണ് ടെക്സ്റ്റ് ടൂൾ അല്ലേ അപ്പോൾ ഇത്രയും ടൂളുകൾ നമ്മൾ പരിചയപ്പെട്ടു ഇവിടെ ഐക്കൺ കാണിക്കാതെ കുറച്ച് ടൂളുകൾ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് നമുക്ക് അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം നോക്കൂ ഇതിന് താഴെ ഒരു ചെറിയ ബട്ടൺ കണ്ടോ ഈ ഒരു ചെറിയ ആരോ മാർക്ക് കണ്ടില്ലേ ഈ ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ഒളിച്ചിരിക്കുന്ന ടൂളുകളെയൊക്കെ നമുക്കൊന്ന് കാണാം ഏതാണ് സ്പ്രേ ഇറേസർ പെയിൻ ബക്കറ്റ് ഗ്രേഡിയൻ മെഷ് ഡ്രോപ്പർ കണക്ട് ഇതിലെ ഗ്രേഡിൻ ടൂളൊക്കെ നമുക്ക് എപ്പോഴും ഉപയോഗം വരുന്നതാണ് അപ്പോൾ ഗ്രേഡിയൻ ടൂള് എവിടെയാണ് കാണുന്നത് അതിൻ്റെ അല്ല കാണുന്നത് ഇവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്രേഡിയൻ ടൂളൊക്കെ കിട്ടുന്നത് ഇനി നോക്കാം നമ്മളിവിടെ ഈ ഭാഗമാണ് നമ്മുടെ ടൂൾ കൺട്രോൾ ബോക്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ ഓരോ ടൂളിലും ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ടൂൾ കൺട്രോൾ ബോക്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും നമുക്ക് നോക്കാം ഇതാ ഞാൻ ഈ സർക്കിൾ ടൂൾ ഒന്ന് ക്ലിക്ക് ചെയ്തു കണ്ടോ ഇവിടെ വന്ന മാറ്റം കണ്ടോ സ്റ്റാർട്ട് എൻഡ് എന്നൊക്കെ വന്ന കണ്ടോ അതേസമയം ഞാൻ കാലിഗ്രാഫിക് ബ്രഷ് ടൂളിലാണൊന്ന് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ അതാ വീണ്ടും വേറെ കുറേ മാറ്റങ്ങളാണ് നമുക്ക് ടൂൾ ബോക്സിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഓരോ പ്രത്യേകതകളും അല്ലെങ്കിൽ ഓരോ സവിശേഷതകളും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൂളിനെ നമ്മുടെ പരമാവധി അതിൻ്റെ ആ ടൂളിൻ്റെ പരമാവധി സാധ്യതകൾ നമുക്ക് ചിത്രരചനയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അതായത് സർക്കിൾ ടൂൾ എന്ന് പറഞ്ഞാൽ സർക്കിൾ വരയ്ക്കാൻ മാത്രമല്ല അതിൻ്റെ ഉപയോഗം വേറെയും നമ്മൾ ആർക്കാക്കാനും സെമി സർക്കിൾ അർത്ഥവൃത്തമാക്കാനുമൊക്കെ ഇവിടെ കാണുന്ന ടൂൾ കൺട്രോൾ ബോക്സിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അതിനെ സെമി സർക്കിൾ വരയ്ക്കാനും അതുപോലെ അതൊരു ആർക്കാക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പം ഇതാണ് ടൂൾ ബോക്സ് ഇനി ഇനി വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് നമ്മൾ നമ്മളെന്താ ചെയ്യുക നമ്മളതിൽ നിറം കൊടുക്കും അല്ലേ നിറം കൊടുക്കാനാണ് താഴെ കാണുന്ന കളർ പാലറ്റ് ഇവിടെയാണ് ഇഷ്ടം പോലെ നിറങ്ങളുണ്ട് ഇതെല്ലാം ഫ്ലാറ്റ് കളേഴ്സ് എന്ന് വെച്ചാൽ പ്ലെയിൻ കളേഴ്സാണ് അത് കഴിഞ്ഞാൽ എന്ത് കാണാം ഇതിൻ്റെ ഓരോ വകഭേദങ്ങൾ അതിൻ്റെ പിന്നെ ഷെയ്ഡുകൾ കാണാം ഇപ്പം ചുമപ്പാണെങ്കിൽ അതിൻ്റെ കുറേ ഷെയ്ഡുകൾ മഞ്ഞ അതിൻ്റെ ഷെല്ലിങ് അറ്റം വരെ ധാരാളം ആവശ്യത്തിന് നിറങ്ങളുണ്ട് ഇതിലേത് നിറം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഇതിനുള്ളിൽ നിറം നിറയ്ക്കുന്നത് ഒരു ഉദാഹരണം ഞാനിവിടെ ഒരു സർക്കിൾ വരയ്ക്കുന്നു സർക്കിളിൽ ഇതിപ്പോൾ വരച്ചു ഇതെന്ത് കളറാണ് കറുത്ത കളറാണ് ബ്ലാക്ക് കളറാണ് ഞാൻ വേറൊരു നിറം കൊടുക്കണമെങ്കിൽ ഇതാ ഇതാണ് സെലക്ഷൻ ടൂൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് ചുറ്റും ആരോ മാർക്ക് വന്നു അതിൻ്റെ അർത്ഥം എന്താണ് ഈ ഓബ്ജക്റ്റിനെ ചെയ്തിരിക്കുന്നു എന്നാണ് ഇനി നമ്മൾ ഇഷ്ടമുള്ളൊരു നിറം കൊടുക്കുന്നു കണ്ടോ അപ്പം ഓബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള അതിന് യോജിച്ച നിറത്തിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ നിറം മാറ്റാവുന്നതാണ് ഇനി ഇതിനകത്ത് ഓബ്ജെക്റ്റിന് നിറം വേണ്ട എന്നാണെങ്കിൽ ദാ ഇവിടെ ഒരു ഇൻഡ്യൂ മാർക്ക് ഉണ്ടോ കളർ പാലറ്റിൻ്റെ ഞറ്റത്ത് ഒരു മാർക്ക് ഉണ്ട് ഒരു ആ ഇത് നണ്ണെന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിറം വേണ്ട എന്നാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ നിറം പോയി കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യമുള്ള ഇനി നിറം വേണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നിറം നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി നിറത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ രണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഫില്ലും സ്ട്രോക്കും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഫില്ല് റെഡ് കളറും സ്ട്രോക്ക് ബ്ലാക്ക് കളറുമാണ് കണ്ടോ ഇങ്ക്സ്കേപ്പിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് നിറങ്ങൾ നൽകുന്നതിനുള്ള മറ്റൊരു സങ്കേതം കൂടിയുണ്ട് അതാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്താണ് ഫിൽ എന്താണ് സ്ട്രോക്ക് ഇതാ ഈ സർക്കിളിനുള്ളിൽ ഈ രൂപത്തിനുള്ളിൽ നിറച്ചിരിക്കുന്ന നിറമാണ് അതിൻ്റെ ഫിൽ കളർ അതിന് പുറത്തുള്ള പരിധി അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ഫില്ലുണ്ട് ഫില്ലെന്ന് പറയുന്നത് നിറയ്ക്കുന്ന നിറം അതിനെ നോ നോ പെയിൻ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ആ കളറിനെ ഒഴിവാക്കുന്നതിനും അതുപോലെ നിറം നിറയ്ക്കുന്നതിനും പിന്നെ രണ്ട് രണ്ട് സങ്കേതങ്ങളും കൂടി ലീനിയർ ഗ്രേഡിയൻറ്റ് റേഡിയൽ ഗ്രേഡിയൻറ്റ് ഇതുകൂടാതെ സ്ട്രോക്കിന് സ്ട്രോക്ക് എന്ന് പറയുന്നത് പുറത്തെ ഔട്ട്ലൈനാണ് സ്ട്രോക്ക് പെയിൻറ്റിൻ്റെ നിറം വ്യത്യാസപ്പെടുത്തുന്നതിനും സ്ട്രോക്ക് സ്റ്റൈൽ സ്റ്റൈലെന്നുദ്ദേശിക്കുന്നത് കണ്ടോ സ്റ്റൈൽ എന്ന് പറയുന്നത് കണ്ട് ഇപ്പോൾ കിടക്കുന്നത് ഡാഷ് പോലെയാണ് ഇത് നമുക്കിതിൻ്റെ വിത്തൊന്ന് കൂട്ടിക്കൊടുത്ത് നോക്കാം കൂട്ടുന്ന അനുസരിച്ച് നമ്മുടെ ഔട്ട്ലൈനിൻ്റെ കട്ടി അല്ലെങ്കിൽ അതിൻ്റെ വിട്ട് വർദ്ധിച്ച് വരുന്നതായിട്ട് കാണാം ഇതിപ്പോൾ നമ്മൾ പ്ലെയിൻ വെറുതെ ഒരു വരയാണ് കിടക്കുന്നത് ഇതിന് പല പാറ്റേൺ ഉണ്ട് നമുക്ക് ആ പാറ്റേൺ വ്യത്യാസപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും ഇതുകൂടാതെ മറ്റ് രണ്ട് സങ്കേതങ്ങളും കൂടെയുണ്ട് ഒന്ന് ബ്ലറും ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ നമ്മൾ വരച്ച രൂപം മങ്ങുക മൊത്തത്തിലും മങ്ങുക അതിൻ്റെ ഔട്ട്ലൈനും എല്ലാം അങ്ങ് മങ്ങുന്നതിനെയാണ് എന്ന് പറയുന്നത് ഒപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ സുതാര്യത അതായത് ഈ നിറത്തിൻ്റെ കട്ടി ഇതിപ്പം ഇവിടെ ഹൺഡ്രഡ് പേർസെൻ്റ് ആണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിറം കൊടുത്തിരിക്കുന്നത് ആ പൂർണ്ണമായിട്ട് ആ കളറിൻ്റെ കട്ടി വളരെയധികം കൂടിയാണ് കാണുന്നത് ഡെപ്ത്ത് കൂടുതലാണ് ഒപ്പാസിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും ട്രാൻസ്പാരൻസി സുതാര്യത കൂടും അപ്പോൾ കുറച്ചുകൂടി നിറം മങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും സങ്കേതങ്ങൾ ഫില്ലാൻ സ്ട്രോക്കിലുണ്ട് ഫിൽ സ്ട്രോക്ക് പെയിൻറ്റ് സ്ട്രോക്ക് സ്റ്റൈൽ ഇവയിലെല്ലാം മാറ്റം വരുത്തുന്നതിന് ഫിൽ ആൻഡ് സ്ട്രോക്ക് ജാലകം നമുക്ക് ഉപയോഗിക്കാം ഈ ജാലകം എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നും ഇതിനുള്ളിലുള്ള ടൂൾസ് എങ്ങനെ ഉപയോഗിക്കണമെന്നും ചിത്രങ്ങൾ വരച്ചു തുടങ്ങുമ്പോൾ നമുക്ക് പഠിക്കാം ഇപ്പം നമ്മൾ ഇൻക്സ്കേപ്പിൻ്റെ ജാലകം പരിചയപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെയാണ് പറഞ്ഞത് ഒരു സ്വതന്ത്ര വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഇൻക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എസ് വി ജി ചിത്രങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ നിർമ്മിക്കപ്പെടുന്നത് രണ്ട് സൗകര്യങ്ങളുള്ളത് എന്താണ് ഒന്ന് ബിറ്റ് മാപ്പ് ചിത്രങ്ങളെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനും അതുപോലെ വെക്ടർ ചിത്രങ്ങളെ റാസ്റ്റർ ചിത്രങ്ങളാക്കി മാറ്റാനും സാധിക്കുന്നു ഇതൊരു സ്വതന്ത്ര വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് പിന്നെ നമ്മൾ ഇംഗ്സ്കേപ്പ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്തതെന്ന് പറഞ്ഞു എങ്ങനെയാണ് ആപ്ലിക്കേഷൻസ് ഗ്രാഫിക്സ് ഇൻസ്കേപ്പ് ഗ്രാഫിക്സ് എഡിറ്റർ എന്ന രീതിയിൽ നമ്മളത് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ക്യാൻവാസ് കാണാൻ സാധിക്കും എന്തൊക്കെയായിരുന്നു ക്യാൻവാസിൻ്റെ പ്രത്യേകതകൾ ക്യാൻവാസ് സുതാര്യമാണ് പിന്നെ അതിൻ്റെ സൈസ് എ ഫോറാണ് എൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള സൈസ് എ ഫോർ ആണ് നമുക്ക് ചിത്രരചനയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഇതിൻ്റെ പേജിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ സാധിക്കും പേജിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ ക്രമീകരിക്കുന്നത് എങ്ങനെയാണ് ഫയൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക അതിൽ പേജിൻ്റെ ലാൻഡ്സ്കേപ്പ് ആക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഓറിയൻറ്റേഷൻ ക്രമീകരിക്കുന്നതിനും ബോർഡർ മാറ്റുന്നതിനും എല്ലാം അതിൽ സൗകര്യങ്ങളുണ്ട് ഇതുകൂടാതെ നമ്മൾ വരച്ച ചിത്രത്തിൻ്റെ അളവിനെ പേജ് സൈസാക്കി മാറ്റുവാനായിട്ട് റീസൈസ് പേജ് ടു കണ്ടന്റ് എന്നുള്ള ഓപ്ഷനും അതിൽ കാണുന്നുണ്ട് പിന്നെ ചിത്രത്തിന് നിറം കൊടുക്കാൻ കളർ പാലറ്റ് ഉണ്ട് അല്ലേ അതുപോലെ ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്ന ജാലകം അതിൽ ഫില്ലും സ്ട്രോക്കും ഫില്ലെന്താണ് ഓബ്ജെക്റ്റിനുള്ളിൽ നിറയ്ക്കുന്ന നിറമാണ് ഫില്ലെന്ന് പറയുന്നത് അതിൻ്റെ പരിധിയാണ് എന്ത് പറയുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആൻഡ് സ്ട്രോക്ക് ജാലകത്തിൽ ഫിൽ അതുപോലെ സ്ട്രോക്ക് പെയിൻറ്റ് സ്ട്രോക്ക് സ്റ്റൈൽ ബ്ലർ ഒപ്പാസിറ്റി എന്നീ സങ്കേതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ വിവിധ ടൂളുകൾ പരിചയപ്പെട്ടു ഓരോ ടൂളിലും മൗസ് പോയിൻ്റർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉപയോഗം എന്താണ് അതിൻ്റെ എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതിനനുസരിച്ച് നമ്മൾ ആ ടൂളുകൾ ഉപയോഗിക്കേണ്ടതാണ് ഇപ്പം നമ്മൾ ഇൻഗുസ്കേപ്പിൻ്റെ ജാലകം പരിചയപ്പെട്ട് കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഞാനൊരു പട്ടിക പൂർത്തിയാക്കാനായിട്ട് തരുന്നുണ്ട് ആ പട്ടിക നോക്കി അതിൽ ടൂളും അതിൻ്റെ ഉപയോഗവും നമ്മൾ പറഞ്ഞതിൽ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ കഴിയുന്ന ആ ടൂളിൻ്റെ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉപയോഗം മനസ്സിലാവും അങ്ങനെയുള്ള ഒരു നാല് ടൂളുകളാണ് ഞാനിവിടെ തരുന്നത് ആ ടൂളിൽ നിങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എഴുതുക നമ്മൾ എന്തായാലും ഇൻക്സ്കേപ്പ് പരിചയപ്പെട്ടു കഴിഞ്ഞു നമുക്ക് ഇൻക്സ്കേപ്പിൽ നിർമ്മിക്കേണ്ടത് എന്താണെന്നറിയാമോ ഒരു ബാനറാണ് കോഫി ഷോപ്പിൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന ഒരു ബാനറാണ് ആ ബാനറിൻ്റെ ചിത്രം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മലയാള മീഡിയത്തിൽ ഒരു പതിനാറാമത്തെ പേജിലും ഇംഗ്ലീഷ് മീഡിയം പാഠപുസ്തകത്തിൽ പതിനേഴാമത്തെ പേജിലും തന്നിട്ടുണ്ട് നിങ്ങൾ ആ ബാനർ ഒന്ന് ശ്രദ്ധിക്കണം ഇത് നമ്മൾ പഠിച്ച ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മനോഹരമായി ബാനർ നിർമ്മിക്കാമെന്ന് നോക്കാം അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം